ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ മുട്ട ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കുട്ടി പപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുട്ടി കുട്ടി ചേരുവകൾ മാത്രം മതിയാവും നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളായത് നേരെ വീഡിയോയിലേക്ക് പോവാം. കൂടെ തന്നെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമ്മുടെ ഈ സ്നാക്സ് റെഡി ആക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയിലും ചെയ്തെടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടി ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കൂടെ തന്നെ ഒരു അര കപ്പ് റവയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അര കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കൂടെ തന്നെ വേണ്ടത് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. ഇതിപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റവയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലിങ്ങനെ നന്നായിട്ട് ഒതുക്കി പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് ആ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ പരത്താൻ നേരത്ത് ഇതിങ്ങ് വിട്ട് വിട്ട് പോരുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുമ്പോഴാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ്ങിനായിട്ട് ഒരു ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയെ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാ ഇതേപോലെ നല്ല പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 2 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും സവാളയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടിൻ്റെ പച്ചമണം പതുക്കെ ഒന്ന് വാടി വരുന്നവരെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലിട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പതുക്കെ പച്ചമണം ഒന്ന് പോയിക്കെ വരുമ്പോൾ ദാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തതാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന 3 ചേരുവകളും നല്ലതുപോലെ തന്നെ പച്ചമണം ഒന്ന് മാറി ശരിക്കും ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിലും തൊട്ട് താഴെ വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. ഒരുപാട് കൂടിപ്പോകരുതേ. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിയും 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഒന്നും ഒരുപാട് വേണ്ട, 1/4 ടീസ്പ�ൂൺ അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി പൊടികളായിട്ട് ഈ ചേർത്തിരിക്കുന്ന നോക്കുകയും നന്നായിട്ടൊന്ന് വഴറ്റി ശരിക്കും ഒന്ന് പച്ചമണം മാറി വരട്ടെ. പൊടികളുടെ പച്ചമണം ശരിക്കും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച കുത്തുണ്ടാവും. അതേപോലെ തന്നെ പൊടികളുടെയൊക്കെ ഒരു ചുവയും നമുക്കുണ്ടാവും. നന്നായിട്ട് മാറി വരുമ്പോൾ ദാ ഇതേപോലെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവും. ഇതാവുമ്പോൾ എളുപ്പം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ ഈ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മാവുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ദാ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഓരോന്നിങ്ങ് എടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, അതേപോലെ തന്നെ നമുക്ക് ഓരോന്നെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒരുപാട് കൂടിപ്പോകാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഒരുപാട് കുറഞ്ഞു പോകാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഓരോ മാവും ദാ ഇതേപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തണം. അതിനുശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ഒരു ഷേപ്പിലാക്കി നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ചതുര ഷേപ്പിലാട്ടോ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട, എന്നാൽ ഒരുപാട് വലുതും ആക്കണ്ട, കറക്റ്റ് ഒരു ഷേപ്പിൽ അങ്ങ് എടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ടയാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി വയ്ക്കാം. നമ്മുടെ ഈ ഷീറ്റിൻ്റെ കനം എന്ന് പറയുന്നത് ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, ആ ഒരു കനത്തിൽ വേണം പരതാനായിട്ട്. ഒരുപാട് കനം കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മസാലയുണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കുവാണ്.
അതിൻ്റെ നടുക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ പകുതിയും കൂടി നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ നന്നായിട്ട് തന്നെ മടക്കി കിട്ടണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് പരത്താനായിട്ട്. അപ്പോൾ സൈഡൊന്ന് വിട്ടു തന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതാണ്. നമ്മുടെ ഈ ഷീറ്റിൻ്റെ 4 സൈഡിലും ആ മൈദയുടെ മിക്സ് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഒട്ടും തന്നെ പുറത്തേക്ക് വിട്ടു പോരാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത്. അങ്ങനെ 4 സൈഡ് റെഡി ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കി കൊടുക്കൽ മാത്രമാണ്. അപ്പോൾ മടക്കുമ്പോൾ നടുക്ക് മുട്ട വെച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പരത്തുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പിന് വേണ്ടി അതായത് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് പതുക്കെ എല്ലാ സൈഡും ഒന്ന് ഒതുക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ കാണുമ്പോഴാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ടാകും ഫ്രൈ ചെയ്ത് വരുമ്പോഴൊക്കെ ആണെങ്കിലും. മാത്രമല്ല ഒട്ടും തന്നെ വിട്ടു പോരാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ നടുക്ക് മുട്ട വെച്ച് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് ഷീറ്റാക്കി ഒരു ഷീറ്റിൻ്റെ നടുക്കിലേക്ക് മുട്ടയുടെ ഫില്ലിംഗ് വെച്ചതിന് ശേഷം മറ്റു ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാവ് കുറച്ചധികം തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ അത്രയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പണി തീരും. അപ്പോൾ ഒന്ന് പരത്തുമ്പോൾ കുറച്ച് വലുതായിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്ക് മടക്കിയെടുക്കാൻ പാകത്തിന് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ചതുര ഷേപ്പിൽ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ആ മൈദ പതുക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് മടക്കി നമുക്ക് അതേപോലെ ഷേപ്പിലാക്കി നമുക്ക് അങ്ങ് എടുക്കാം. മടക്കുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ മടക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് എപ്പോഴും ഒരു മീഡിയത്തിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ 2 വശമൊക്കെ ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കയ്യിലിരിക്കുന്ന വലിയ പാനാണെന്നുണ്ടെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ഒരേ നേരം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ ബാക്കിയുള്ളതും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ മുട്ട ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം നമ്മുടെ സാധാരണ ഷേപ്പിലും അതേപോലെ തന്നെ 1 എണ്ണം ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.